കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ ജനദ്രോഹ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ആഗസ്റ്റ് 9 തൃശൂരിൽ നടക്കുന്ന മഹാധർണയുടെ ഭാഗമായി വടക്കാഞ്ചേരി നിയോജകമണ്ഡലം തൊഴിലാളി കൺവെൻഷൻ ചേർന്നു. മഹാധർണയുടെ മുദ്രാവാക്യങ്ങൾ വിശദീകരിക്കുന്നതിനു വേണ്ടി ഓഗസ്റ്റ് 4 വടക്കാഞ്ചേരി നിയോജകമണ്ഡലത്തിൽ എത്തിച്ചേരുന്ന ജില്ലാ പ്രചാരണ ജാഥയ്ക്ക് വടക്കാഞ്ചേരിയിലും മുണ്ടൂരിലും സ്വീകരണം നൽകും. സി ഐ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം ആർ വി ഇക്ബാൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നതിന് മുന്നേ ബി ജെ പി അധികാരത്തിൽ വരുന്നതിന് മുന്നേ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. സംയുക്ത ട്രേഡ് യൂണിയൻ സംഘടിപ്പിക്കുന്നത് ഇവിടെ പറഞ്ഞതുപോലെ ഐ എൻ ഡി സി യുടെ ആരാധനായ നേതാവ് സഞ്ജീവ് കുറഡിയുടെ നേതൃത്വത്തിൽ രൂപീകരിക്കുന്ന ആ സമിതിയിൽ വലിയ പ്ലാറ്റ്ഫോമാണ്. അതിൽ ബി എം എസ് ഉണ്ട്, ഐ എൻ ഡി സി ഉണ്ട്, എച്ച് എം എസ് ഉണ്ട്, സി ഐ ടി ഉൾപ്പെടെയുള്ള ഐ ടി സി ഉൾപ്പെടെയുള്ള ഒരു വലിയ പ്രസ്ഥാനമായിരുന്നു അന്ന്. എന്നാൽ ഇപ്പോൾ നമ്മുടെ സംയുക്ത ട്രേഡ് യൂണിയനിൽ ബി എം എസ് ഒഴികെ ബാക്കിയുള്ളവരും എവിടെ നിന്നാണ് ഇതിൻ്റെ ആരംഭം? 1990 ആരംഭിച്ച ഒരു വലിയ ദുരന്തമാണ് ഇന്ന് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നത്. ഐ എൻ ടി യു സി ജില്ലാ സെക്രട്ടറി എ ടി ജോസ് അധ്യക്ഷത വഹിച്ചു. സി ഐ ടി യു വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി എസ് വസന്തലാൽ, സംയുക്ത ട്രേഡ് യൂണിയൻ നേതാക്കളായ എ ആർ ചന്ദ്രൻ, എം ജെ ബിനോയ്, സി കെ ഹരിദാസ്, കെ ഒ വിൻസെന്റ്, കെ എം മൊയ്തു, ജാൻസി ഫ്രാൻസിസ് എന്നിവർ പ്രസംഗിച്ചു. എ ഐ ടി യു സി നിയോജകമണ്ഡലം സെക്രട്ടറി എം യു കബീർ, സി ഐ ടി യു ജില്ലാ കമ്മിറ്റി അംഗം കെ പി ജോയ്സൺ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. വി സി വി ന്യൂസ്, വടക്കാഞ്ചേരി.